സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ കേരള ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കർഷകമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജയ ഘോഷ് കർഷകമാർച്ചും പ്രതിഷേധ സമരവും ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡ്, സംസ്ഥാന സഹകരണ ബാങ്ക്, സംസ്ഥാന കാർഷിക വികസന ബാങ്ക് എന്നിവ മുഖേന 4% പലിശയ്ക്ക് നൽകുന്ന തുക തനത് ഫണ്ടാക്കി മാറ്റി 15% വരെ പലിശ ഈടാക്കുന്ന വായ്പകളായാണ് കേരളത്തിൽ കർഷകർക്ക് നൽകുന്നത്. LDFന്റെയും UDFന്റെയും ഭരണസമിതികൾ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ ഇതിന് തെളിവാണ്. കേന്ദ്ര സർക്കാരിന്റെ പല കാർഷിക സഹായ പദ്ധതികളും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നുമില്ല. കാർഷിക പെൻഷൻ നൽകുന്നതിലടക്കം നിഷ്ക്രിയത്വം കാണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിവിധ കർഷകദ്രോഹ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ശാഖയിലേക്ക് കർഷകമാർച്ച് സംഘടിപ്പിച്ചത്. കർഷകമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജയ ഘോഷ് കർഷകമാർച്ചും പ്രതിഷേധ പരിപാടികളും ഉദ്ഘാടനം ചെയ്തു. നിരവധി സ്ഥലങ്ങളിൽ നബാറിന്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക വൃത്തിയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കുന്നു. അങ്ങനെ ചെലവാക്കുന്ന സമയത്ത് ആ ചെലവാക്കുന്ന തുക 12% അതുപോലെ തന്നെ 15% പലിശ വാങ്ങുന്ന ബാങ്കിന്റെ മുന്നിലാണ് ഇന്നിവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിൽ നിന്ന് തന്നെയാണ് ചെറുകിട ബാങ്കുകൾക്ക്, നമുക്കറിയാം സൊസൈറ്റികൾക്ക്, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലേക്കൊക്കെ നബാർഡിന്റെ ഫണ്ടുകൾ വകമാറ്റുന്നു. ഞാനിവിടെ പ്രസംഗിക്കാൻ വരുന്ന സ്ഥലം കരുവന്നൂരാണ്. കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എൻ പ്രകാശ് അധ്യക്ഷനായിരുന്നു. കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എം എൻ മോഹൻദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോണിക്കുട്ടി ഒഴുകയിൽ, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ പി സി സന്തോഷ് കുമാർ, സനോജ് ചക്കുപള്ളം, ഷാജി കരുണാപുരം, കെ ടി രാജേന്ദ്രൻ, ബിജെപി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, മേഖലാ സെക്രട്ടറി ജയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നെല്ലിപ്പറമ്പിൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് രതീഷ് വരകമല, സംസ്ഥാന കൌൺസിൽ അംഗം സി കെ ശശി തുടങ്ങിയവർ പങ്കെടുത്തു. നേതാക്കളായ എസ് സുരേഷ്, പി ആർ ബിനു, പ്രസാദ് അമൃതേശ്വരി, സനൽ സഹദേവൻ, ജിൻസ് ജോൺ തങ്കച്ചൻ പുരിയിടം, മനോജ് പതാലിൽ, ടി ബി ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി.